ബിജു മേനോനാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഭാവന സ്റ്റുഡിയോസിൽ നിന്ന് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തങ്കം. ഡെഫിനറ്റായിട്ടും വാച്ച് ചെയ്യാം. തിയേറ്റർ വാച്ചിന് ഒരു നല്ല മൂവി. പിന്നെ വേറെ പറയാനുള്ളത്, സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്കാണ് പോകണം. അതിൽ നന്നായിട്ട് എൻജോയ് മനസ്സിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന മൂവി ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. മലയാള സിനിമ കണ്ട തൊട്ടടുത്ത് ഈ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമകളൊന്നാണ്. ഒരു പ്രത്യേകിച്ച് ശ്യാം പുഷ്കൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിനൊരു ഒരു അതിലൂടെ നീതി പകർത്തുന്ന രീതിയിലാണ് ഡയറക്ടർ ഈ സിനിമയെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആക്ടേഴ്സ് എടുത്തുകൊണ്ടാണെങ്കിലും എല്ലാം ആക്ടേഴ്സ് ഇതിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വരുന്ന ആ ഒരു അദ്ദേഹം പോലും അതിനോട് അത്രത്തോളം നീതിപതിയുണ്ട്. അത്രത്തോളം മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരട്ടെ. കാരണം ത്രില്ലർ കാറ്റഗറിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തായിട്ട് ഇറങ്ങിയത് കുറ്റവും ശിക്ഷയും. അത് ഞാൻ ഇതേ ഒരു ടോണിൽ കണ്ടൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു സിനിമയായിരുന്നു. പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം എല്ലാം ഒന്നൊന്ന് മികച്ചു നിന്നു. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് സിനിമയാണ്. ഒരു ഫോണിൻ്റെ ചെറിയ ലോകത്തിലേക്ക് സിനിമ ഒതുക്കരുത് എന്നാണ്. ഒ ടി ടിയിലേക്ക് പോലും കാത്തിരിക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ അത്രത്തോളം മികച്ച സിനിമയാണ്. കാരണം മൈന്യൂട്ടായുള്ള ഒരു ഷോട്ടുകൾ പോലും അത് കൺസ്യൂം ഇരിക്കുന്ന രീതി അത്രത്തോളം ബ്രില്ലിയൻ്റ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ഇത് സിനിമയുടെ കൂടുതൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഷോട്ട് കൺസ്യൂം ചെയ്യുന്ന രീതിയും മേക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓരോ ഷോട്ടും വളരെ ഡയറക്ടർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. മലയാളത്തിൽ ഒരുപാട് കാലത്തിനേഷം ഒരു നല്ല സിനിമ കാണാൻ പറ്റി. മലയാളം മാറിക്കൊണ്ടിരിക്കുക, മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മലയാളത്തിൽ എടുത്തു പറയാൻ പറ്റുന്നൊരു സിനിമയാവട്ടെ ഇത്. എല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നല്ലതാണ് ബിജു. ആ നല്ലതാണ് ബിജു മേനോൻ്റെ വിനീത് ശ്രീനിവാസൻ്റെ ഒക്കെ നല്ല അഭിനയമാണ്. ആ ഫാമിലിക്ക് ഇഷ്ടം. നിങ്ങളല്ലേ ചോദിക്കണ്ടേ, ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ എന്താ പറയുന്ന ആള്, നല്ല പടമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സന്തോഷം എല്ലാവരും ആസ്വദിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. സന്തോഷം എല്ലാവരും പടം കാണുക, തിയേറ്ററിൽ തന്നെ കാണുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ പടം. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ അഭിപ്രായങ്ങൾ പറയുക. മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ത്രില്ലർ സോണാണ്, ത്രില്ലർ സോണാണ്, കുഴപ്പമില്ല. നമുക്കൊരു ദൃക്സാക്ഷിക്കായിട്ട് കമ്പയർ ചെയ്യാം അതിനെ. അത് കുറച്ചും കൂടി ഒരു ബിഗ് ക്യാൻവാസിലെടുത്തേക്കണ പോലെ തോന്നുന്നു നമുക്ക്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഭാഗങ്ങളൊക്കെ തോന്നി, പക്ഷേ ഇൻ്റർവലോട് കൂടി നല്ല ഗ്രിപ്പിംഗ് ആണ്. കൊള്ളാം കേട്ടോ.